ഗുഡ് മോർണിംഗ്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിലത്തെ ഇൻട്രൊഡക്ഷൻ ടു വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലത്തെ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ടും ടു ടൈപ്സ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ട്, പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലും വേരിയബിൾ വർക്കിംഗ് ക്യാപിറ്റലും. അതിൻ്റെ അണ്ടറിൽ തന്നെ സബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, ഇനീഷ്യൽ, റെഗുലർ, റിസർവും അതുപോലെ സീസണലും സ്പെഷ്യലും ആയിട്ട്. ഈ രണ്ട് മെയിൻ ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ പെടാത്ത വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റലും ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റലും. ബാലൻസ് ഷീറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിൽ നിന്ന് പ്രിപ്പയർ ചെയ്യണത്, മറ്റേത് പി എൽ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ക്യാഷ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഡേഞ്ചേഴ്സ്, നമുക്കറിയാം എപ്പോഴും നമ്മുടെ ഓർഗനൈസേഷനിലെ വർക്കിംഗ് ക്യാപിറ്റൽ കൂടാനും പാടില്ല, കുറയാനും പാടില്ല. കൂടിയാൽ എന്താ കുഴപ്പം, നമുക്ക് വേസ്റ്റേജ് ഓഫ് മണിയാണ്, ആവശ്യത്തിന് അധികം ക്യാഷ് നമ്മുടെ കമ്പനിയിൽ കെട്ടിക്കെടുക്കുകയാണ്. അത് ഇങ്ങനെ കെട്ടിക്കെടുക്കാണ്ട് വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റീവ് പർപ്പസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് ലാഭമുണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതലും വേണ്ട, കൂടുതലായാലും കുഴപ്പമാണ്, കുറവായി എന്താ കുഴപ്പം, നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്സൊക്കെ മീറ്റ് ചെയ്യാനുള്ള ക്യാഷ് അടക്കം നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ചിലപ്പോൾ പ്രൊഡക്ഷനൊക്കെ ഡിലേ വരും, നമുക്ക് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് ഓൺ ടൈമിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും എന്തെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യണം, ഒപ്റ്റിമം എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അതിൽ ഡെഫിഷ്യൻസി ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡേഞ്ചേഴ്സാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന എമൗണ്ട് കുറവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഫേസ് ചെയ്യേണ്ടത് വരാനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഡേഞ്ചേഴ്സ് ഓഫ് എക്സസീവ് വർക്കിംഗ് ക്യാപിറ്റൽ. നേരത്തെ എന്തായിരുന്നു, ഡേഞ്ചേഴ്സ് ഓഫ് ഡെഫിഷ്യൻസി ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ, അവിടെ കുറവായിരുന്നു. ഇവിടെ എക്സസ് ആണ്, എക്സസ് എന്ന് വെച്ചാൽ കൂടുതൽ, ആവശ്യത്തിൽ അധികമാണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഉണ്ടാവുക. നേരത്തെ കുറവ്, ഇവിടെ കൂടുതൽ. ഒന്നാമത്തത് റേറ്റ് ഓഫ് റിട്ടേൺ ഫോൾ. ഇവിടെ നേരത്തെ എന്തായിരുന്നു, നമുക്ക് അവിടെയും ഒരു റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫോളോ കണ്ടു. അതെന്തായിരുന്നു, നമ്മൾ മര്യാദയ്ക്ക് കമ്പനിയിൽ പ്രോപ്പറായിട്ട് പ്രൊഡക്ഷൻ നടക്കണില്ല, പ്രോഫിറ്റ് കുറഞ്ഞു, അതുകൊണ്ട് റേറ്റ് ഓഫ് റിട്ടേൺ കുറഞ്ഞു. ഇവിടെ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 1 lakh rupees ആവശ്യമുള്ളൂ, അതിനുള്ള പ്രൊഡക്ഷനേ നടക്കുള്ളൂ. പക്ഷേ 1 lakh പകരം നമ്മളൊരു 1 lakh 50,000 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയേക്കണം. എത്ര ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാലും എത്രയുള്ള പ്രൊഡക്ഷൻ നടക്കുള്ളൂ, 1 lakh പ്രൊഡക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ 1 lakh റേറ്റ് ഓഫ് റിട്ടേണേ കിട്ടുള്ളൂ. അതായത് സപ്പോസ് ഞാനിപ്പോൾ രണ്ട് കേസ് പറയാം, 1 lakh എനിക്ക് എത്രയാണ് ആവശ്യം, 1 lakh rupees ആവശ്യം, അതിൻ്റെ പ്രൊഡക്ഷൻ നടക്കുള്ളൂ, 10% റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1 lakh മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് വെച്ചാൽ നമുക്ക് 10,000 റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടും. അതേസമയം 1 lakh വേണ്ടടുത്ത് ഞാൻ 1 lakh 50,000 ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി, എക്സസ് ആണ്, 50,000 രൂപ കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ട് മാറ്റി വെച്ചിരിക്കണം. എത്ര എന്തോരം മാറ്റി വെച്ചാൽ നമ്മുടെ പ്രൊഡക്ഷൻ എത്ര തന്നെ ഉണ്ടാവുള്ളോ, 1 lakh തന്നെ ഉണ്ടാവുള്ളോ, അതിൻ്റെ 10% 10,000 തന്നെ നമുക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷേ ആക്ച്വലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയതിന് പ്രകാരം നമുക്ക് എത്ര കിട്ടണം, 15,000 കിട്ടണം, 1 lakh 50,000 10% കിട്ടണം. അത് ഇവർക്ക് കിട്ടണില്ല, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഫോൾ. ഒന്നുകൂടി ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. എനിക്ക് ആക്ച്വൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് 1 lakh ആണ്, എൻ്റെ റേറ്റ് ഓഫ് റിട്ടേൺ 10%. അപ്പോൾ ശരിക്കും കിട്ടേണ്ട റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 1 lakh 10% 10,000 ആണ് വേണ്ടത്. പക്ഷേ ഞാനിവിടെ എക്സസ് ആണ്, കൂടുതലാണ്, 1 lakh പകരം 1 lakh 50,000 ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നു. എന്തോരം വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താലും എത്രൻ്റെ പ്രൊഡക്ഷൻ നടത്തുള്ളൂ, 1 lakh പ്രൊഡക്ഷൻ നടത്തുള്ളൂ. അപ്പോൾ 1 lakh 50,000 ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത സ്ഥിതിക്ക് അവർ എത്ര എക്സ്പെക്റ്റ് ചെയ്യും, 1 lakh 50,000 10% 15,000 അവർ റേറ്റ് ഓഫ് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യും. പക്ഷേ നമ്മുടെ കമ്പനിയിൽ എത്ര പ്രൊഡക്ഷൻ നടക്കണുള്ളോ, 1 lakh പ്രൊഡക്ഷൻ നടക്കണുള്ളോ, അതിൻ്റെ 10% 10,000 അവർക്ക് റേറ്റ് ഓഫ് റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ ഡിഫറൻസ് 5,000 rupees കുറവായിരിക്കും, അവർ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറവായിരിക്കും അവർക്ക് കിട്ടുക. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്, റേറ്റ് ഓഫ് റിട്ടേൺ വിൽ ഫോൾ. ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ പോയിൻ്റിന് അടുത്തതും വാല്യൂ ഓഫ് ഷെയർസ് മേ ഫോൾ. കമ്പനിയുടെ ഷെയർ വാല്യൂ കുറയും, കാരണം അവർ 15,000 എക്സ്പെക്ട് ചെയ്തിട്ട് അവർക്ക് എത്ര കിട്ടുള്ളൂ, 10,000 കിട്ടുള്ളൂ. അപ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡ് ആവും, അപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഷെയറിൻ്റെ ഡിമാൻഡ് കുറയും. ദെൻ എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ് മേ ഡിറ്റീരിയറേറ്റ്. അതായത് ആവശ്യത്തിലധികം ക്യാഷാണ് നമ്മുടെ കയ്യിലുള്ളത്, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുള്ളത് 1 lakh ആവശ്യമുള്ളതിന് പകരം 1 lakh 50,000 കമ്പനിയുടെ കയ്യിൽ വർക്കിംഗ് ക്യാപിറ്റലായിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്ക് ആവശ്യത്തിലുള്ള ക്യാഷാണ് കിട്ടിയെന്നുള്ളതെന്ന് വിചാരിച്ചാൽ നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കുള്ളൂ. സപ്പോസ് നിങ്ങൾക്ക് ഒരു ദിവസം കോളേജിലേക്ക് വരാനായിട്ട് 20 രൂപ ആണ് ചിലവ്,
ആ 20 രൂപ മാത്രമേ നിങ്ങൾക്ക് തന്നുള്ളൂ എന്ന് വെച്ചാൽ നിങ്ങൾ 10 രൂപ കോളേജിലേക്ക് വരണം, 10 രൂപ തിരിച്ച് വീട്ടിലേക്ക് പോകാനും, അത്രയ്ക്കാണ് ചിലവ്. അതേസമയം അപ്പം നിങ്ങൾ വേറെ ഈ 20 രൂപ വേറൊരാവശ്യങ്ങൾക്ക് ഉപയോഗിക്കില്ല, കോളേജ് ബസ് കാശ് മാത്രമായിട്ട് മാറ്റി വയ്ക്കും. അതേസമയം 20 രൂപയ്ക്ക് പകരം നിങ്ങൾക്കൊരു 40 രൂപ തന്നെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, 10 രൂപ കോളേജിലേക്ക് വരാൻ, 10 രൂപ തിരിച്ച് വീട്ടിലെത്താൻ, എക്സസ് 20 രൂപയുണ്ട്. ആ 20 രൂപ കൊണ്ട് നിങ്ങൾ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ഒരു എന്തെങ്കിലും ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് നോക്കും. അതുപോലെ തന്നെയാണ് കമ്പനിക്കും. കമ്പനിക്ക് എത്ര രൂപ ആവശ്യമുള്ളോ, 1 ലക്ഷമേ ആവശ്യമുള്ളോ, ആ 1 ലക്ഷം മാത്രമേ കിട്ടുള്ളൂ എന്ന് വെച്ചാൽ അവർ അത് വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗിക്കും. അതേസമയം ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, 1 ലക്ഷത്തിന് പകരം 1,50,000 കൊടുത്തിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യും, 1,50,000 അൺനെസസറി നീഡ്സിനൊക്കെ ഉപയോഗിച്ച് വേസ്റ്റേജ് ഓഫ് മണി അവിടെ ഉണ്ടാവും. നമുക്കറിയാം അങ്ങനെ മണി വേസ്റ്റ് ആക്കാനായിട്ട് പാടില്ല. ദെൻ എൻകറേജ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ എന്ന് വെച്ചാൽ ഊഹക്കച്ചവടം. ഊഹക്കച്ചവടം നടത്തുന്നത് ഇല്ലീഗലാണ്, അൺഎത്തിക്കലാണ്, പക്ഷെ പല കമ്പനികളും നടത്തുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ വാല്യൂ കുറയുമ്പോൾ കുറേ മേടിച്ചു വയ്ക്കുക. ആ കമ്പനിയുടെ ഷെയറിന് വാല്യൂ കുറഞ്ഞിരിക്കല്ലേ, അപ്പോൾ അത് കുറേ മേടിച്ചു വയ്ക്കുക. എന്നിട്ട് ആ കമ്പനിയുടെ ഷെയർ വാല്യൂ കൂടുമ്പോൾ വിറ്റിട്ട് ലാഭം ഉണ്ടാക്കുക, അതിന് വിളിക്കുന്ന പേരാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ കയ്യിൽ വേണമെങ്കിലും കാശുണ്ട്, 1 ലക്ഷത്തിന് പകരം 1,50,000 കിട്ടിയിരിക്കല്ലേ, അപ്പോൾ 50,000 എക്സ്ട്രീ ഉണ്ട്. ആ 50,000 അവർ ഏതെങ്കിലും ഒരു സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവും. അത് അൺഎത്തിക്കലാണ്, ഇല്ലീഗലാണ്, ബിസിനസ്സുകാർ സ്പെക്കുലേഷൻ നടത്താനായിട്ട് പാടില്ല. ദെൻ ലിബറൽ ഡിവിഡൻഡ് പോളിസി മേ ബി എൻകറേജ്. ഇവിടെ എന്ന് വെച്ചാൽ ഇവർക്ക് എക്സ്പെൻസിനേക്കാൾ കൂടുതൽ ക്യാഷ് ഉണ്ട്, അപ്പോൾ അവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്ന് എടുത്തിട്ട് ഡിവിഡൻഡ് കൊടുക്കാം. നമ്മൾ സാധാരണ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. പക്ഷേ ഇവർക്ക് 1 ലക്ഷത്തിന് 1 ലാക്കിൻ്റെ റിക്വയർമെൻറ്റിന് പകരം 1,50,000 ഉണ്ട്. അപ്പോൾ എല്ലാ എക്സ്പെൻസുകളും കുറച്ചിട്ടും അവരുടെ കയ്യിൽ വീണ്ടും ക്യാഷ് ബാലൻസ് ഉണ്ടാവും. അത് വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ ചിലപ്പോൾ ഡിവിഡൻഡ് പോളിസി കൊടുക്കും. അത് എവിടെ നിന്ന് എടുത്തു കൊടുക്കുക, ഡിവിഡൻഡ് പോളിസി ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്നല്ല കൊടുക്കുക, ഇവർക്ക് ഈ ബാലൻസ് വന്ന് വർക്കിംഗ് ക്യാപിറ്റലിൽ നിന്നാണ് കൊടുക്കുക. അത് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ ഇൻഎഫിഷ്യൻസി മേ ബി എൻകറേജ്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എഫിഷ്യൻസി ഓഫ് ദി മാനേജ്മെൻറ്റ് മേ ഡിറ്റേറിയേറ്റ്. അതിൻ്റെ റിലേറ്റഡ് ഒരു പോയിൻ്റ് തന്നെയാണ്, നമ്മുടെ കയ്യിൽ റിക്വയർമെൻറ്റിനുള്ള ക്യാഷ് ഉള്ളതെന്ന് വെച്ചാൽ നമ്മൾ എഫിഷ്യൻ്റ് ആയിട്ട് അധികം വേസ്റ്റ് ആക്കാണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും ആ ഫണ്ട്. അതേസമയം നമ്മളിൽ ആവശ്യത്തിലധികം ക്യാഷ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും, മണി വേസ്റ്റ് ആക്കും. അപ്പോൾ അത് നമ്മുടെ എക്കണോമിക് പ്രിൻസിപ്പിൾസിനൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പോൾ ഇതൊക്കെയാണ് എക്സസ് ആയാലുള്ള കുഴപ്പം. നേരത്തെ പറഞ്ഞത് കുറവായാലുള്ള കുഴപ്പം, ഇപ്പോൾ പറഞ്ഞത് എക്സസൈസുള്ള കുഴപ്പം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അല്ലാണ്ട് കൂട്ടും വേണ്ട, വല്ലാണ്ട് കുറയ്ക്കും വേണ്ട, നമ്മൾ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. എക്സസും ആവണ്ട, ഡെഫിസിറ്റും ആവണ്ട, ആഡിക്വേറ്റ് ആവശ്യത്തിനുള്ളത് മാത്രം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. കൂടുതലായുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേസ്റ്റേജ് ഓഫ് മണി അവിടെ വരും. കുറവായുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഡക്ഷനെ ഡിലേ വരും, നമ്മുടെ എക്സ്പെൻസുകളൊന്നും നമുക്ക് സമയത്ത് മീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഷോർട്ടേജും വേണ്ട, എക്സസും വേണ്ട, ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് വേണ്ടത്. ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് അഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ്. നമ്മൾ ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ മാത്രമാണ് നമ്മുടെ ഓർഗനൈസേഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചാൽ അതുകൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് 1 by 1 നോക്കാം. ഫസ്റ്റ് 1 പറയുന്നത് ദ ഫേം ക്യാൻ അവെയിൽ ക്യാഷ് ഡിസ്കൗണ്ട്. ഇന്നലെ നമ്മൾ 2 ഡിസ്കൗണ്ടുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ബൾക്ക് പർച്ചേസ് നടത്തുമ്പോൾ കിട്ടുന്ന ഡിസ്കൗണ്ട്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏർലി പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്കൗണ്ട്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് തന്നാൽ മതി, പക്ഷേ നമ്മൾ 1 മാസത്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ അവർ നമുക്ക് ഡിസ്കൗണ്ട് തരും. ആ ഡിസ്കൗണ്ട് വിളിക്കുന്ന പേരാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ക്യാഷ് ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഏർലി പേയ്മെൻറ്റ്സ് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, അതായത് ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു 1 ലാക്ക് റുപ്പീസ് ആണ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് കൊടുക്കേണ്ടത്. അത് വിതിൻ 1 മന്തിനുള്ളിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എമൗണ്ടിന് ലാഭമുണ്ടെങ്കിൽ മാത്രം നമ്മളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ പേയ്മെൻറ്റ് നടത്തി നമുക്ക് ആ ക്യാഷ് ഡിസ്കൗണ്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. ക്യാഷ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് നമുക്ക് അങ്ങനെ നേരത്തെ കൊടുത്തിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം, ചെറിയ ബെനിഫിറ്റൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക, നല്ല ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം അങ്ങനത്തെ ക്യാഷ് ബെനിഫിറ്റൊക്കെ സോറി ക്യാഷ് ഡിസ്കൗണ്ടൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ദ ഫേം ക്യാൻ അവെയിൽ ക്യാഷ് ഡിസ്കൗണ്ട്.
രണ്ടാമത് പറയണത് എൻഹാൻസസ് ലിക്വിഡിറ്റി സോൾവെൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്. മൂന്ന് കാര്യങ്ങൾ, ലിക്വിഡിറ്റി സോൾവെൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് എൻഹാൻസ് ചെയ്യും. എൻഹാൻസ് ചെയ്യുക എന്ന് വെച്ചാൽ ഇൻക്രീസ് ചെയ്യും. നമുക്ക് ലിക്വിഡിറ്റി എന്താണെന്നറിയാം, അതായത് ലിക്വിഡ് ക്യാഷ് നമ്മുടെ ഓർഗനൈസേഷനിൽ എപ്പോഴും ഉണ്ടാകും. എന്തെങ്കിലും എമർജൻസി വന്നാൽ നമുക്ക് എടുത്തു കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ക്യാഷ് ഉള്ള അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് ലിക്വിഡിറ്റി. ദെൻ സോൾവെൻസി, സോൾവെൻസി എന്ന് പറയുകയാണെങ്കിൽ എബിലിറ്റി ടു പേ ഓഫ് ദി ഡെപ്റ്റ്, നമ്മുടെ ബാധ്യതകൾ നമുക്ക് മീറ്റ് ഔട്ട് ചെയ്യാൻ, കൊടുത്ത് തീർക്കാൻ പറ്റുന്ന നമ്മുടെ അവസ്ഥ, അതിനെ വിളിക്കുന്ന പേരാണ് സോൾവെൻസി എന്ന് പറയുന്നത്. നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് സമയാസമയത്ത് പേയ്മെൻറ്റ് നടത്താൻ കഴിയണം, ആ ഒരു അവസ്ഥയെന്ന് വിളിക്കുന്ന പേരാണ് സോൾവെൻസി. ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ്, ക്രെഡിറ്റ് വർത്തിനെസ് പറയുകയാണെങ്കിൽ നമുക്ക് ആൾക്കാർ ക്രെഡിറ്റിന് സാധനങ്ങൾ തരും. കാരണം നമ്മൾ നമ്മുടെ ഹിസ്റ്ററി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട്. ആരെങ്കിലും ഇപ്പോൾ സപ്ലയർ ആയാലും ശരി, ബാങ്ക് ആയാലും ശരി, ആരായാലും നമുക്ക് ബാങ്ക് ലോണ് തരും, സപ്ലയർ ക്രെഡിറ്റ് പർച്ചേസിന് അലൗ ചെയ്യും. കാരണം നമുക്ക് റെഗുലറായിട്ട് പേയ്മെൻറ്റ് നടത്തുന്ന ഒരു ഹിസ്റ്ററി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ, ഇൻക്രീസ് ചെയ്യാനായിട്ട് പറ്റും. ലിക്വിഡിറ്റി സോൾവെൻസി ആൻഡ് ക്രെഡിറ്റ് വർത്തിനെസ് ക്യാൻ ബി എൻഹാൻസ്ഡ്. ദെൻ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് പോസിബിൾ ടു മീറ്റ് അൺഫോർച്ചുൻ കണ്ടീജൻസി. നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവാന്ന് വെച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ കണ്ടീജൻസി അല്ലെങ്കിൽ ആ അൺഫോർച്ചുൻ ഇവൻറ്റ്സ് നമുക്ക് മീറ്റ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇംപ്രൂവ് ദ മൊറൽ ഓഫ് ദി എക്സിക്യൂട്ടീവ്സ്. അതായത് കഴിഞ്ഞ ദിവസത്തിൽ പറഞ്ഞു എക്സസ് ആയുള്ള കുഴപ്പം അവർ സ്പെക്കുലേഷൻ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവും, അവരുടെ എഫിഷ്യൻസി കുറയുന്നൊക്കെ പറഞ്ഞു. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നില്ല, കാരണം അവർക്ക് എത്ര രൂപയാണോ റിക്വയർമെൻ്റ് ഉള്ളത് അത് മാത്രമാണ് അവർക്ക് കൊടുക്കണുള്ളൂ. അപ്പോൾ അവർ ഇമ്മൊറാലിറ്റി ഇല്ലീഗലായിട്ടൊന്നും ചെയ്യാണ്ട് ആവശ്യങ്ങൾക്ക് മാത്രം ചെയ്യണം. അപ്പോൾ അവർ അതുപോലെ ഉള്ളതുകൊണ്ട് മാക്സിമം അവർ യൂട്ടിലൈസ് ചെയ്ത് അവരുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും നോക്കും. അതാണ് പറയണത് ഇംപ്രൂവ് ദി മൊറൽ ഓഫ് ദി എക്സിക്യൂട്ടീവ്. ദെൻ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ ക്രെഡിറ്റ് വർത്തിനെസ് പറഞ്ഞപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുക്കുകയാണെങ്കിൽ സമയാസമയത്ത് പേയ്മെൻറ്റ് നടത്തും, കാരണം നമുക്ക് ആവശ്യത്തിലുള്ള ക്യാഷ് നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെ റെഗുലറായിട്ട് പേയ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മളും ബാങ്കും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു ഫണ്ടിന് റിക്വയർമെൻറ്റ് വന്നാൽ നമുക്ക് കൂടി ഈ ബാങ്കിൻ്റെ അടുത്ത് പോയാൽ അവർ നമ്മളെ സഹായിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു തവണ ലോൺ എടുത്തു, ഇൻട്രസ്റ്റും ഇൻസ്റ്റാൾമെൻറ്റും ഒന്നും പ്രോംപ്റ്റ് ആയിട്ട് അടച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത തവണ ബാങ്കിലേക്ക് ലോണിൽ പോകുമ്പോൾ അവർ പറയും അയ്യോ നോ എന്ന് നമ്മളോട് പറയും, നമുക്ക് ലോൺ കിട്ടില്ല. അങ്ങനൊരു അവസ്ഥയിൽ ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് ബാങ്ക്സ്. നെക്സ്റ്റ് യൂട്ടിലൈസ് ഫിക്സഡ് അസറ്റ് ഇഫക്റ്റീവ്ലി. ഞാൻ ആദ്യത്തെ ക്ലാസ് തൊട്ട് പറയുന്നതാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ വിച്ച് ഈസ് റിക്വയേർഡ് ടു യൂട്ടിലൈസ് ദ ഫിക്സഡ് അസറ്റ് പ്രോപ്പർലി. നമ്മൾ എഫക്റ്റീവ്ലി നമ്മൾ നമ്മുടെ കമ്പനിയിൽ വാങ്ങി വെച്ചിരിക്കുന്ന ഫിക്സഡ് അസറ്റുകൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് എന്താവശ്യമുണ്ട്, വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട്. ഈ അവസ്ഥയിൽ നമുക്ക് ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് നമ്മുടെ ഫിക്സഡ് അസറ്റൊക്കെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ അണ്ടർടേക്ക് റിസർച്ച് ഇന്നോവേഷൻസ് ആൻഡ് എക്സ്പാൻഷൻ പ്രോഗ്രാംസ്. റിസർച്ച് നമുക്ക് ഗവേഷണങ്ങൾ നടത്താനായിട്ട് പറ്റും. ഇന്നോവേഷൻ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല ഐഡിയകൾ ഉണ്ടാകാൻ, കാരണം ക്യാഷ് ഉണ്ട്, ഈ റിസർച്ചൊക്കെ നടത്തുമ്പോൾ എക്സ്പെൻസീവാണ്. ദെൻ എക്സ്പാൻഷൻ പ്രോഗ്രാം, കമ്പനിയിൽ തന്നെ എക്സ്പാൻഷനുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ നമുക്ക് അണ്ടർടേക്കൻ ചെയ്യാനായിട്ട് പറ്റും, കാരണം ആവശ്യത്തിനുള്ള ക്യാഷ് ഉള്ളത് കൊണ്ട്. ദെൻ ഇൻക്രീസ് പ്രോഫിറ്റബിലിറ്റി, നമുക്ക് പ്രൊഡക്ഷനൊന്നും ഡിലേ വരുന്നില്ല, ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിമാൻഡ് കൂട്ടി നമ്മുടെ കമ്പനിയിലെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് പറ്റും. ദെൻ എൻഷുവർ റെഗുലർ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽ. ഞാൻ ആദ്യം പറഞ്ഞത് ക്രെഡിറ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മൾ നമ്മുടെ ക്രെഡിറ്റേഴ്സിനൊക്കെ സമയാസമയത്ത് പ്രോംപ്റ്റ് പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴൊക്കെയാണ് റോ മെറ്റീരിയൽ ആവശ്യമുള്ളത് ആ സമയത്തൊക്കെ ഒരു മുടക്കമില്ലാണ്ട് അവർ നമുക്ക് റോ മെറ്റീരിയൽ എത്തിച്ചോളും. അതേസമയം നമ്മളിപ്പോൾ പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് നടത്താത്ത ഒരാളാണെങ്കിൽ ചിലപ്പോൾ അയാൾ പിന്നെ നമുക്ക് സമയത്തിന് റോ മെറ്റീരിയൽ തരണമെന്ന് യാതൊരു നിർബന്ധമില്ല, കാരണം നമ്മളിത് ഫോൾട്ട് വരുത്തിയിട്ടുണ്ട്, നമ്മൾ ക്യാഷ് പ്രോംപ്റ്റായിട്ട് അടച്ചില്ല. ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് റോ മെറ്റീരിയലൊക്കെ റെഗുലറായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ദൻ റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഡേ ടു ഡേ എക്സ്പെൻസസ്. നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസസൊക്കെ നമുക്ക് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാണ്ട് നമുക്ക് പേയ്മെൻറ്റുകളൊക്കെ നടത്താൻ പറ്റും. എംപ്ലോയീസിന് ശരിക്കും വേജസും സാലറിയൊക്കെ കൊടുക്കാൻ പറ്റും. ദെൻ അതർ ഫിക്സഡ് അസറ്റ്, ഇലക്ട്രിസിറ്റി ചാർജസ്, അതുപോലെ റെൻ്റ്, അതൊക്കെ നമുക്ക് പ്രോംപ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. അതാണ് പറയുന്നത് റെഗുലർ പേയ്മെൻറ്റ് ഓഫ് ഡേ ടു ഡേ എക്സ്പെൻസസ്. നമുക്ക് ഒരു വീഴ്ചയും ഇല്ലാണ്ട് ഈ എക്സ്പെൻസുകളൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് വരുന്ന അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. മെയിനായിട്ടും പറയുകയാണെങ്കിൽ കമ്പനിയിലത്തെ പ്രൊഡക്ഷൻ യാതൊരു ഡിലേ ഇല്ലാണ്ട് സ്മൂത്തായിട്ട് നടന്ന് നമുക്ക് നമ്മുടെ പ്രൊഡക്ഷൻ ഡിമാൻഡ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്താനായിട്ട് പറ്റും. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പലപ്പോഴും എക്സാമിനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ എന്താണ് അതിൻ്റെ മീനിങ് ഞാൻ വായിക്കാം. ആദ്യം ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് പഠിക്കണം. ഓപ്പറേറ്റിംഗ് സൈക്കിൾ റെഫേഴ്സ് ടു ദി ടൈം ഇലാപ്സ് ബിറ്റ്വീൻ ദ പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ടൈം ഇലാപ്സ്, ടൈം ഇലാപ്സ് എന്ന് വെച്ചാൽ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദ ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. അതായത് നമ്മൾ എന്നാണോ എന്ന് തൊട്ടാണോ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ഏത് തമ്മിലുള്ളത്, നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ച ഡേറ്റും അത് ഫിനിഷ്ഡ് ഗുഡ്സായി കസ്റ്റമേഴ്സിന് വിറ്റ് അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് കിട്ടുന്ന ഡേറ്റും തമ്മിലുള്ള ആ ടൈം ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. സപ്പോസ് ഞാനിപ്പോൾ ഇന്നും June 16 റോ മെറ്റീരിയൽ വാങ്ങിയെന്ന് വിചാരിക്കുക. ആ റോ മെറ്റീരിയൽ വേണി, അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു June 16 സ്റ്റാർട്ട് ചെയ്തു. ഇനി അത് അവസാനിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റി ഹോൾസെയിലൂടെ റീറ്റെയിലറുടെ കസ്റ്റമേഴ്സിന് കൊടുത്ത് അവർ ചിലപ്പോൾ കസ്റ്റമേഴ്സിന് കൊടുത്ത് റെഡി ക്യാഷ് അവരെ വാങ്ങിയിട്ടുണ്ടാവുക, അവർ ക്രെഡിറ്റ് സെയിലാവും നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അവർ പറയും ഞങ്ങൾ 2 മാസം കഴിഞ്ഞിട്ട് ക്യാഷ് തരാം എന്ന് പറയും. ഡെബ്റ്റേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ക്യാഷ് തരുന്നു. അപ്പോൾ സപ്പോസ് നമ്മുടെ പ്രൊഡക്ഷൻ ഒരു June 30 അവസാനിച്ച് കസ്റ്റമേഴ്സിന് കൊടുത്തു എന്ന് വിചാരിക്കാം. അവർ പറയുകയാണെങ്കിൽ ഞാൻ 1 മന്ത് കഴിഞ്ഞിട്ട് ക്യാഷ് തരുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ആക്ച്വൽ ക്യാഷ് എന്നാൽ കിട്ടുള്ളൂ, July 30 കിട്ടുള്ളൂ. ഈ ടൈം ഗ്യാപ്പ് അതായത് June 15, 16 July 30 ഈ ടൈം ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അതായത് ദ ഡേറ്റ് ഓഫ് പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദി ഡേറ്റ് ഓഫ് ആക്ച്വൽ റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിൽ നിന്ന് എന്നാണോ ക്യാഷ് കിട്ടുന്നത് ആ സമയം അത് തമ്മിലുള്ള ആ ടൈം ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ചില സമയത്ത് റെഡി ക്യാഷിനാണ് നമ്മൾ സെയിൽസ് നടത്തണമെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ നമ്മൾ എന്നാണോ കസ്റ്റമർക്ക് നമ്മുടെ ഫിനിഷ്ഡ് ഗുഡ്സ് കൊടുക്കുന്നത് അന്നത്തോടത് അവസാനിക്കും. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിളിൽ June 30 അവസാനിക്കും. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത് June 16 to June 30 ആണ്. അതേസമയം നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് ക്യാഷ് മതി എന്ന് പറയുന്നതാണെങ്കിൽ അതെന്താവും, June 30 നിന്നും 1 മാസം കഴിഞ്ഞ് July 30 നമുക്ക് ക്യാഷ് കിട്ടുള്ളൂ. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് June 16 to July 30. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ടൈം ലാസ്റ്റ് ബിറ്റ്വീൻ ദ പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫൈനൽ ക്യാഷ് റിയലൈസേഷൻ. ഒരു ഡെഫിനിഷൻ പറയുന്നുണ്ട്, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അക്കോർഡിംഗ് ടു ഹണ്ട്, വില്യം ആൻഡ് റൊണാൾഡ്സൺ, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദി ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ സെയിൽ ആൻഡ് ദയർ ആക്ച്വൽ റിയലൈസേഷൻ ക്യാഷ്. This time gap is technically termed as operating cycle of the business. നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത്. ഈ ടൈം ഗ്യാപ്പ്, നേരത്തെ ഒരു ടൈം ഗ്യാപ്പ് പറഞ്ഞല്ലോ, ആ ടൈം ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്തിൻ്റെ ആവശ്യം വരുന്നത്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ റിക്വയർമെൻറ്റ് വരുന്നത്. അതാണ് ആദ്യത്തെ സെൻറ്റൻസ്, ദ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് റിക്വയർഡ് ബിക്കോസ് ഓഫ് ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെയിൽ ആൻഡ് ദയർ ആക്ച്വൽ റിയലൈസേഷൻ ഇൻ ക്യാഷ്. This time gap is technically termed as operating cycle of the business. ഈ ഇവർ പറയുന്നത് നമ്മുടെ പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തൊട്ടുള്ളത് പറയുന്നത്, അത് ഓരോ ഓതേഴ്സിനും ഓരോ ഒപ്പീനിയനാവും. ഇവരുടെ ഒപ്പീനിയൻ പ്രകാരം വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് സെയിലും ആക്ച്വൽ റിയലൈസേഷനും തമ്മിലുള്ള ടൈം ഗ്യാപ്പാണ്. പക്ഷെ പ്രാക്ടിക്കലി നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് ശരി, പേർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ തൊട്ട് ആക്ച്വൽ റിയലൈസേഷൻ വരെയുള്ള ഗ്യാപ്പിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഡെഫിനേഷനിൽ ഇങ്ങനെ പഠിച്ചു വയ്ക്കുക, ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ സെയിൽ ഓഫ് ദി പ്രൊഡക്റ്റ് ആൻഡ് ദയർ ആക്ച്വൽ റിയലൈസേഷൻ. ദിസ് ടൈം ഗ്യാപ്പ് ഈസ് നോൺ ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഓഫ് ദി ബിസിനസ്. ഇതാണ് ഡെഫിനേഷൻ. ഹണ്ട്, വില്യം ആൻഡ് റൊണാൾഡ്സൺ ഡെഫിനേഷൻ കൃത്യമായിട്ട് നോക്കി വയ്ക്കുക.
ദെൻ ദിസ് കോൺസെപ്റ്റ് ഇസ് മെയിൻലി യൂസ്ഡ് ടു അസർട്ടേൻ്റ് ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എത്ര രൂപയാണ് വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുള്ളത് അത് കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിക്കുന്നത്. അതായത് നമുക്ക് ഇപ്പോൾ എത്ര രൂപ വേണമെന്നൊരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് പ്രകാരമാണ് നമുക്ക് എത്ര രൂപയാണ് റിക്വയർമെൻറ്റ് വന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുക. ദെൻ ലോങ്ങർ ദ ഓപ്പറേറ്റിംഗ് സൈക്കിൾ മോർ വിൽ ബി ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഈ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കൂടും. കാരണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ, രണ്ട് തരം എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ജൂൺ 16 ടു ജൂൺ 30, അപ്പോൾ 15 ദിവസം. വേറൊരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ജൂൺ 16 ടു ജൂലൈ 30, 45 ഡേയ്സ്. അപ്പോൾ രണ്ട് ഡ്യൂറേഷനുള്ള എക്സാമ്പിൾ പറഞ്ഞു. ഒരെണ്ണത്തിലാകെ 15 ദിവസമല്ലോ, മറ്റേതിൽ 45 ദിവസം വേണം. അപ്പം നമ്മൾ കാശ് ചിലവാക്കി റോ മെറ്റീരിയൽ വേടിച്ച് ആദ്യത്തെ എക്സാമ്പിളിൽ 15 ദിവസത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് തിരിച്ചു വരുന്നത്. അതേസമയം രണ്ടാമത്തെ എക്സാമ്പിളിൽ 45 ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് ക്യാഷ് ആയിട്ട് വരുന്നത്. ആ 45 ദിവസം നമ്മുടെ എക്സ്പെൻസൊക്കെ മീറ്റ് ചെയ്യേണ്ടത്, അത് ഈ ക്യാഷ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ലോങ്ങർ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ, ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത്ത് കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കൂടും. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത്ത് കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കുറയും. അപ്പോൾ അതാണ് പറയുന്നത്, അതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ടൈം ഗ്യാപ് ബിറ്റ്വീൻ ദ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ദയർ ആക്ച്വൽ റിയലൈസേഷൻ. ദെൻ ദിസ് കോൺസെപ്റ്റ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഡിറ്റർമൈൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ലോങ്ങർ ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ മോർ വിൽ ബി ദ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റും കൂടും. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ട് വരച്ച് വെക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇത് വരച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇറ്റ് സ്റ്റാർട്ട് വിത്ത് ക്യാഷ്, ഏറ്റവും മുകളിൽ കിടക്കുന്ന ക്യാഷ് വെച്ചാണ് പറയുന്നത്. ദെൻ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ്, ദെൻ റിസീവബിൾസ്, ദെൻ അഗെയിൻ ക്യാഷ്. അതായത് നമ്മൾ ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നു, ദെൻ അതെന്തായി? മാനുഫാക്ചറിങ്ങും വർക്കിംഗ് പ്രോഗ്രസ്സും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് അതെന്തുമായിട്ട് മാറി? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറി. ദെൻ ആ ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നു, ഒന്നല്ലെങ്കിൽ ഡെപ്റ്റേഴ്സോ ബിൽസ് റിസീവബിൾ അതേതായിട്ട് മാറുന്നു. ദെൻ അത് റിയലൈസ് ചെയ്തിട്ട് ക്യാഷായിട്ട് മാറണം. ആ ക്യാഷിനെ ഉപയോഗിച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണോ? റോ മെറ്റീരിയൽ വാങ്ങണോ. ആ റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവണു, ഡെപ്റ്റേഴ്സ് ആവണു, അഗെയിൻ കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ദൻ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതായത് ക്യാഷ് ഉപയോഗിച്ച് റോ മെറ്റീരിയൽ ആവാം, റോ മെറ്റീരിയൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവാം, ഫിനിഷ്ഡ് ഗുഡ്സ് ഡെപ്റ്റേഴ്സ് ആവാം, ഡെപ്റ്റേഴ്സ് ക്യാഷ് ആവാം. വീണ്ടും ആ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും റോ മെറ്റീരിയൽ വാങ്ങും. അതുകൊണ്ടാണ് സൈക്കിൾ ഓപ്പറേറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് എന്നൊക്കെ കുറേ പേരിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുകൊണ്ടാണ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് ഈ പേര് വന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ക്യാഷ് ആവുന്നു, ക്യാഷ് വെച്ച് റോ മെറ്റീരിയൽ വാങ്ങുന്നു, റോ മെറ്റീരിയൽ മാനുഫാക്ചറിങ് നടത്തി വർക്ക് ഇൻ പ്രോഗ്രസ് ആയി ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറുന്നു. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ബിൽസ് റിസീവബിൾ ഓർ ഡെപ്റ്റേഴ്സ് ആൻഡ് ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. ഇറ്റ് വിൽ ബി ഇങ്ങനെ ഇൻ എ ഫ്ലോട്ടിംഗ് ഓർ ഇൻ എ റൊട്ടേഷൻ. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അപ്പോൾ ഈ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വയ്ക്കാം. ദ സ്റ്റേജിൻ്റെ ആ സൈക്കിളിൻ്റെ ഓരോ സ്റ്റേജസിൻ്റെ എക്സ്പ്ലനേഷനാണ് സ്റ്റേജസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് എവിടെ നിന്ന് തുടങ്ങണം? ക്യാഷ് വെച്ച് തുടങ്ങണമെന്ന് പറഞ്ഞു. കൺവേർഷൻ ഓഫ് ക്യാഷ് ഇൻ ടു റോ മെറ്റീരിയൽ. ദെൻ സെക്കൻഡ് വൺ, കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയലും അല്ല ഫിനിഷ്ഡ് ഗുഡ്സും അല്ല, അതല്ലാത്ത ഒരു മിഡിലിൽ വരുന്ന സ്റ്റേജ്. ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടില്ല, പക്ഷെ നമ്മൾ റോ മെറ്റീരിയൽ ഉപയോഗിക്കും ചെയ്തു, ഒരവസ്ഥ ഉണ്ടാവും. അതാണ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ് ഓർ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. ദെൻ തേർഡ് വൺ, കൺവേർഷൻ ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്. നമ്മളെന്തായി? നമ്മളെ വർക്ക് ഇൻ പ്രോഗ്രസ് അല്ലെങ്കിൽ സെമി ഫിനിഷ്ഡ് ഗുഡ്സ് എന്തായിട്ട് മാറ്റി? ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറ്റി. ദെൻ കൺവേർഷൻ ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഇൻ ടു ഡെപ്റ്റേഴ്സ് ആൻഡ് ഓർ ബിൽസ് റിസീവബിൾ. ഇതെന്തെന്താ? ഈ ഫിനിഷ്ഡ് ഗുഡ്സ് വിറ്റ് നമ്മൾ ആ ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ ആയിട്ട് മാറുമോ? അത് ആ ഫിനിഷ്ഡ് ഗുഡ്സ് ബിൽസ് റിസീവബിളോ ഡെപ്റ്റേഴ്സോ ആയിട്ട് മാറണം. ദെൻ ലാസ്റ്റ് സ്റ്റേജ് ഈസ് കൺവേർഷൻ ഓഫ് ബിൽസ് റിസീവബിൾ ഇൻ ടു ക്യാഷ്. ലാസ്റ്റ് സ്റ്റേജിൽ റിയലൈസേഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഫ്രം ബിൽസ് റിസീവബിൾ, നമുക്ക് അതിൽ നിന്ന് ക്യാഷ് ഉപയോഗിക്കണം. ഇങ്ങനെ 5 സ്റ്റേജസ് ആണ് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിനുള്ളത്. ദാറ്റ് ഫസ്റ്റ് ക്യാഷ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു റോ മെറ്റീരിയൽ, സെക്കൻഡ് റോ മെറ്റീരിയൽ ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക് ഇൻ പ്രോഗ്രസ്, തേർഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഫിനിഷ്ഡ് ഗുഡ്സ്, ഫോർത്ത് വൺ ഫിനിഷ്ഡ് ഗുഡ്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഡെപ്റ്റേഴ്സ് ഓർ
ബിൽസ് റിസീവബിൾ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ദിസ് ബിൽസ് റിസീവബിൾ ഓർ ഡെബ്റ്റേഴ്സ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു എഗെയിൻ ക്യാഷ്. അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻവോൾവ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സൈക്കിൾ. അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മൾ നേരത്തെ പഠിച്ച ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണായിട്ട് പറയുന്നത് ടു അസർട്ടെയിൻ ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. അത് നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമുക്ക് നമ്മുടെ കമ്പനിയിൽ ആവശ്യമുള്ള വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് എന്ത് നോക്കിയിട്ടാണ്? ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നോക്കിയിട്ടാണ്. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ലെങ്ത്ത് കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ കൂടുതൽ വേണ്ടി വരും. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത്ത് കുറഞ്ഞാലും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കുറവ് മതി. അപ്പോൾ അതന്നെയാണ് ഫസ്റ്റത്തെ ഇമ്പോർട്ടൻസ് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഈസ് റിക്വയർഡ് ടു അസർട്ടെയിൻ ദ റിക്വയർമെൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ക്യാഷിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. സെക്കൻഡ് വൺ ഈസ് ടു ട്രേസ് ദ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾക്ക് എന്തുകൊണ്ടാണ് ചില സമയത്ത് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടാം, ചില സമയത്ത് വർക്കിംഗ് ക്യാപിറ്റൽ കുറയാം. അപ്പോൾ ഈ കോൺസെപ്റ്റ് പ്രകാരം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ കൂടിയോ കുറഞ്ഞോ, വാട്ട് ആർ ദിറ്റ്സ് റീസൺ, എന്തുകൊണ്ടാണ് കൂടാൻ, എന്താ കാരണം, അല്ലെങ്കിൽ എന്ത് ടെക്നിക്ക് അല്ലെങ്കിൽ എന്ത് ടൂൾ ഉപയോഗിച്ചിട്ടാണ് നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതൊക്കെ ട്രേസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ദെൻ ടു ഡിറ്റർമിൻ ദ ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ സ്ലൈഡിലും ഇന്നത്തെ സ്ലൈഡിലുമായിട്ട് പഠിച്ചു, എക്സസും വേണ്ട ഡെഫിസിറ്റും വേണ്ട, എന്തു മതി, ഒപ്റ്റിമം മതി, ആവശ്യത്തിനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പോൾ എത്രയാണ് എൻ്റെ കമ്പനിയിലെ ഒപ്റ്റിമം ലെവൽ ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ, അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. എത്ര കൂടുതലും ഇല്ല കുറവും ഇല്ല, എത്രയാണോ ആവശ്യത്തിന് വേണ്ടത് ആ എമൗണ്ട് വിളിക്കുന്ന എത്രയാണ് ഒപ്റ്റിമം വർക്കിംഗ് ക്യാപിറ്റൽ, അത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ദ നെക്സ്റ്റ് വൺ ഈസ് ടു മെഷർ ദി എഫിഷ്യൻസി ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. നമുക്ക് ഒരു ആക്ച്വൽ റിക്വയർമെൻ്റ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കണ്ടുപിടിച്ചാലേ പിടിക്കാനായിട്ട് എന്തിൻ്റെ ആവശ്യമുണ്ട്, ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ കറക്റ്റായിട്ടൊരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എഫിഷ്യൻ്റാണ്, ഇഫക്റ്റീവായിട്ട് റൺ ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സാണ് ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്. നമുക്ക് ഇൻ്റർപ്രിറ്റേഷൻ നടത്താനായിട്ട് പറ്റും. അപ്പോൾ പ്രോപ്പറായിട്ടൊരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, ആവശ്യത്തിനുള്ള ആഡിക്വേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നറിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവിടുത്തെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പറാണ്, എഫിഷ്യൻ്റാണ്, ഇഫക്റ്റീവാണ്. നമുക്കൊരു ഇൻ്റർപ്രിറ്റേഷൻ നടത്താം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് എ ടൂൾ ഫോർ പ്രോപ്പർ മോണിറ്ററിംഗ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. അതായത് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബിസിനസ്സിന് പുറമേയുള്ള കാര്യങ്ങൾ, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന വെച്ചാൽ ഒബ്സെർവ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഉപയോഗിക്കാം. സപ്പോസ് നമുക്കറിയാം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഫാക്ടേഴ്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഗവൺമെൻറ് പോളിസി, ദെൻ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ, ദെൻ പ്രൈസ് ലെവൽ, ഇൻഫ്ലേഷനോ ഡിഫ്ലേഷനോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കുന്നുണ്ട്. ചിലത് പോസിറ്റീവായിട്ട് ബാധിക്കും, ചിലത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് കൃത്യമായിട്ട് ഒബ്സെർവ് ചെയ്ത് അതിൻ്റെ ഇമ്പാക്റ്റും അഡ്വാൻറ്റേജസും നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ഒരു ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇറ്റ് ഈസ് എ ടൂൾ ഫോർ പ്രോപ്പർ മോണിറ്ററിംഗ് ഓഫ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ് ഓഫ് ബിസിനസ്. എൻ്റെ ബിസിനസ്സിനെ ഇഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ വിതിൻ നോട്ട് ഇൻ അവർ കൺട്രോൾ, നമ്മുടെ കൺട്രോളിലല്ലാത്ത എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിനെ കൃത്യമായിട്ട് ഒബ്സെർവ് ചെയ്യാനും മോണിറ്റർ ചെയ്യാനും, അങ്ങനെ എൻവയോൺമെൻ്റിൽ എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമ്പോൾ ഹൗ ദേ എഫക്ട് അവർ ഓർഗനൈസേഷൻ, വെതർ പോസിറ്റീവ് ഓർ നെഗറ്റീവ്, പോസിറ്റീവ്ലി ഓർ നെഗറ്റീവ്ലി, അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനും ട്രേസ് ഔട്ട് ചെയ്യാനൊക്കെ നമുക്ക് ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഹെൽപ്പ്ഫുൾ ഫോർ ഡിറ്റർമൈനിങ് ദ ആഡിക്വേറ്റ് അസർട്ടെയിൻ ദ ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ ബിസിനസ് റൺ ചെയ്യാനായിട്ട് നമുക്ക് എത്ര വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമുണ്ട് എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ് നമ്മുടെ ഈ ഓപ്പറേറ്റിംഗ് സൈക്കിൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.